സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലസാഗോ ആപ്പിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം അവരോട് തുടങ്ങട്ടെ. ആ ജനവിധി അംഗീകരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഈ പരാജയം ഉണ്ടാകും എന്ന് കരുതിയതല്ല. ഏതായാലും ജനങ്ങൾ നൽകിയിരിക്കുന്ന വിധിയെ ഞങ്ങൾ ആദരവോടെ അംഗീകരിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് UDF കൂടി ഞങ്ങൾ വിലയിരുത്തും. എവിടെയാണ് പാളിച്ചകൾ ഉണ്ടായത് എന്നുള്ളത് ഞങ്ങൾ വിലയിരുത്തും. കൂട്ടായ ചർച്ചകളിലൂടെ UDFിൻ്റെ യോഗം ചേർന്ന് മറ്റ് നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിലെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഴിമതിയും കൊള്ളയും ഞങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. അത് ഇല്ലാതായി എന്നും ഒന്നും ഈ വിജയം കൊണ്ട് ആരും കരുതണ്ട. തീർച്ചയായും ജയിച്ചു വന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വിജയിച്ചു വന്ന എല്ലാ നിയമസഭാ സാമാജികന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾ ഈ വസ്തുതകളെ പറ്റി വളരെ വിശദമായി പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുന്നു. അങ്ങനെയല്ല, ഞങ്ങൾ ഉന്നയിച്ച വസ്തുതകൾ തന്നെയായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ച അഴിമതികളും ആരോപണങ്ങളും ഗവൺമെൻറ് തന്നെ പല ഘട്ടത്തിലും തിരുത്തേണ്ടതായി വന്നു. അതാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ കടമ, സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെ കൊണ്ട് തിരുത്തുക എന്നുള്ളതാണ്. ആ പ്രതിപക്ഷ ധർമ്മം നന്നായി നിറവേറ്റാൻ UDFന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ഈ UDFനുണ്ടായ അപ്രതീക്ഷിതമായ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ വിലയിരുത്തും, എന്നിട്ട് കൂട്ടായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകും. അല്ല, അതിപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിൽ ഇതിനെ വിലയിരുത്തും. ഞങ്ങളേതായാലും ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ വിജയം ഉണ്ടായില്ല. ജനാധിപത്യത്തിൽ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് കിട്ടിയപ്പോൾ LDF പ്രവർത്തനം അവസാനിപ്പിച്ചു പോയോ? ഇല്ലല്ലോ. അപ്പം പരാജയം ഉണ്ടാകുമ്പോൾ പരാജയ കാരണങ്ങൾ എന്താണ് എന്ന് വിശകലനം ചെയ്ത് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. UDF ഈ കാര്യം വിലയിരുത്തും. UDF അത് വിലയിരുത്തിയ ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തണം, എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് ആലോചിക്കും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും. തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുണ്ട്, തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് എത്തിയിരിക്കുന്നു. അനുജ ഷാഫി പറമ്പിൽ 3840 വോട്ടിന് പാലക്കാട് നിന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാടൻ മണ്ണിൽ നിന്ന് ഷാഫി പറമ്പിൽ ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക് എത്തുകയാണ്. 3840 വോട്ടിന്റെ ഭൂരിപക്ഷം. അനുജ, ഒരു ഘട്ടത്തിൽ BJP വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ച മണ്ഡലം, ആ നിലയ്ക്ക് തന്നെ വോട്ടലിന്റെ ആദ്യഘട്ടങ്ങളിൽ വോട്ടെണ്ണുമ്പോൾ ഈ ശ്രീധരൻ മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് BJP പിടിക്കുമോ എന്ന വലിയൊരു പ്രതീക്ഷ BJP കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള ഘട്ടങ്ങളിൽ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ തിരികെ എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ആ അവസാന റൗണ്ടുകളിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന് പാലക്കാട് വിജയം സമ്മാനിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ UDFന്റെ കോൺഗ്രസിന്റെ കരുത്തനായ യുവ നേതാവ് വീണ്ടും നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചില യുവ നേതാക്കൾ, ശബരിനാഥൻ അതുപോലെ തന്നെ VT ബൽറാം അടക്കമുള്ളവർ ഇക്കുറി നിയമസഭയിൽ ഉണ്ടാകില്ല എന്നത് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം കൂടിയാണ് എന്നതാണ്. ഇപ്പോൾ MP രാജേഷ് തൃത്താല പിടിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഏതാനും മണിക്കൂറുകൾ മുൻപ് തന്നെ VT ബൽറാം പരാജയം സമ്മതിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കേരള സർക്കാരിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ
തവനൂരിൽ നിന്ന് വരുന്ന വാർത്ത. എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു, കെ ടി ജലീൽ വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു എന്നതാണ്. 158 വോട്ടിന്റെ ലീഡ് കെ ടി ജലീൽ ഈ ഘട്ടത്തിൽ നേടുന്നുണ്ട്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് ആധിപത്യമുള്ള ഇടങ്ങൾ തന്നെയാണ്. ആ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം 1565 വോട്ടിന്റെ ലീഡ് കെ ടി ജലീൽ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നു. അതായത് ഇപ്പോൾ എണ്ണുന്ന ഈ റൗണ്ടിലെല്ലാം എൽ ഡി എഫിന് ആധിപത്യമുള്ള ഇടങ്ങളിലെ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. കെ ടി ജലീലിന് തവനൂരിൽ ഇനിയും സാധ്യതയുണ്ട്. തവനൂരിൽ കെ ടി ജലീലിന്റെ നിലവിലെ ലീഡ് 1565 വോട്ട്. വോട്ടലിന്റെ ആദ്യ ഘട്ടത്തിൽ കെ ടി ജലീൽ പിന്നിലായിരുന്നു. പക്ഷേ പിന്നീട് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ കെ ടി ജലീൽ മുന്നിലെത്തുന്ന കാഴ്ച നമ്മൾ തവനൂരിൽ കാണുന്നു. 1565 വോട്ടിന്റെ ലീഡിലേക്ക് എത്തുന്നു. ഉന്മേഷ് ശിവരാമന് വ്യക്തിപരമായി സന്തോഷം നൽകുന്ന ഒരു വിവരം, വാഴൂർ സോമൻ വിജയിച്ചിരിക്കുന്നു എന്നതാണ്. 1835 വോട്ടുകൾക്ക് വാഴൂർ സോമൻ വിജയിച്ചിരിക്കുന്നു. ഒപ്പം പറവൂരിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ 10 റൗണ്ട് വോട്ടെണ്ണൽ അവിടെ പൂർത്തിയാകുന്നു. 10 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 8459 വോട്ടിനാണ് നിലവിലെ സിറ്റിംഗ് എം എൽ എ വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന വിവരം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അനുജ. അതെ, എന്തായാലും ഇതൊരു താൽക്കാലിക തിരിച്ചടി മാത്രമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. താങ്കൾ ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടികളൊക്കെ പുറത്തു കൊണ്ടുവരികയും അതിലൊക്കെ തിരുത്തലുകൾ നടപ്പാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലെസാഗോ ആപ്പിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ.